പ്രിയമുള്ളവരെ അല്പം വ്യത്യസ്തമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ തിയേറ്ററുകളെല്ലാം തുറന്നിരിക്കുകയാണ്. ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകൾ തുറന്നത് നമ്മുടെ യുവജനങ്ങളെ വലിയ രീതിയിൽ എക്സൈറ്റഡ് ആക്കിയിട്ടുണ്ട്. അവർ പ്രതീക്ഷയോടെ കാത്തിരുന്ന പല ബൃഹത്തായ സിനിമകളും ബിഗ് സ്ക്രീനുകളിൽ ഇനി കാണാൻ പറ്റും. ഈ സമയത്ത് നമ്മുടെ മലയാള സിനിമയിൽ വന്നിരിക്കുന്ന ചില മാറ്റങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നത് ഉചിതമല്ലേ? ഒന്നാമത്തെ പ്രധാന കാര്യം, ഒന്നാമത്തെ വലിയൊരു മാറ്റം നമ്മുടെ സിനിമയിൽ വന്നിരിക്കുന്നത് ആന്റി ഹീറോസ് മഹത്വവൽക്കരിക്കപ്പെടുന്നു. കൂടുതലായിട്ട് പ്രതിനായകന്മാര് നായക കഥാപാത്രമാരായിട്ട് വരുന്ന സിനിമകൾ കൂടി വരികയാണ്. അത് പഴയ കാലത്തും ഉണ്ടായിരുന്നു. എന്താണ് ഈ ആന്റി ഹീറോസ് അല്ലെങ്കിൽ പ്രതിനായകന്മാരാരാണ്? പ്രതിനായകന്മാരെന്ന് പറഞ്ഞാൽ നിരാകരിക്കപ്പെടുന്ന നീതി അത് സ്ഥാപിക്കാൻ വേണ്ടി അനുചിതമായ മാർഗങ്ങൾ, അക്രമത്തിന്റെ മാർഗങ്ങൾ പിന്തുടർന്ന് നായക പരിവേഷത്തിലേക്ക് ഉയരുന്നവരാണ് ഈ പ്രതിനായകന്മാരെന്ന് പറയുന്നത്. അതിനൊരു യുക്തി, അതിനൊരു നീതീകരണം നമുക്ക് ഒരുപക്ഷെ കണ്ടെത്താൻ പറ്റും. കാരണം നീതി സ്ഥാപിക്കേണ്ട ഭരണകൂടം, നീതി സ്ഥാപിക്കേണ്ട പോലീസ് സംവിധാനം, നീതി സ്ഥാപിക്കേണ്ട നീതിന്യായ വ്യവസ്ഥിതികൾ അത് ചെയ്യാതിരിക്കുമ്പോൾ അതിനോട് തോന്നുന്ന ഒരു കലഹം, എല്ലാ നീതിബോധമുള്ള മനുഷ്യന്റെയും ഉള്ളിൽ തോന്നുന്ന ഒരു കലഹം അതിനെ കഥാപാത്രങ്ങളായിട്ട് ചിത്രീകരിച്ച് അവതരിപ്പിക്കുകയാണ്. അത് അഭ്രപാളികൾ കാണുമ്പോൾ ആളുകൾ ആവേശത്തോടെ കൈയടിച്ച് സ്വീകരിക്കും. പക്ഷെ ഇവിടെ ഒരു തകരാറുള്ളത്, ഇവര് സ്വീകരിക്കുന്ന മാർഗം അക്രമത്തിന്റെയും അനീതിയുടെയും ഒക്കെ മാർഗങ്ങളാണ്. അതിനെ ന്യായീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ അത് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഘടകമായിട്ട് നിലനിൽക്കുന്നതിനാൽ അത് സ്വീകരിക്കപ്പെടുന്നു, അതിനൊരു യുക്തിയുണ്ട്. പക്ഷേ അത് പഴയ കാലത്തും അതുണ്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ അത് കൂടുതലായിട്ട് വരുന്നു. പഴയ കാലത്തിൽ പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവസാനം സംഭവിക്കുന്ന എന്താ, നമ്മൾ ഈ അടുത്തിടയ്ക്ക് ആകസ്മികമായിട്ട് വേർപിരിഞ്ഞ മികച്ച മെഗാഹിറ്റ് തിരക്കഥാ സംവിധായകനുണ്ടല്ലോ, കലാകൃത്തുന്നുള്ള ഡെന്നീസ് ജോസഫ്. ഡെന്നീസ് ജോസഫിന്റെ പല സിനിമകളിലും ഈ ആന്റി ഹീറോസ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ന്യൂഡൽഹിയിലെ കൃഷ്ണമൂർത്തി, അല്ലെങ്കിൽ രാജാവിന്റെ മകനിലെ വിൻസെന്റ് തോമസ്, ഇവരൊക്കെ പ്രതിനായകന്മാരായിരുന്നു. അവര് പലതരത്തിലുള്ള വഴികൾ അവർ സ്വീകരിച്ചെങ്കിലും അവസാനം, സിനിമയുടെ അവസാനം അവർ സ്വീകരിച്ച വഴികൾ ശരിയല്ല എന്ന് പറഞ്ഞ് ഈ സിനിമ അവസാനിക്കുകയാണ്. അവരെല്ലാം പരാജയപ്പെട്ടു പോകുന്നതായിട്ടാണ് ആ സിനിമയുടെ അന്ത്യഭാഗത്ത് നമ്മൾ കാണുന്നത്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം ഇതാണ്. ഈ ആന്റി ഹീറോസ് അവര് അഭ്രപാളികളിൽ നേരെ ഇറങ്ങി ആളുകളുടെ മനസ്സിലേക്ക് ചേക്കേറി പോവുകയാണ്. അവര് പരാജയപ്പെടുന്നില്ല, അവരെ സിനിമകൾ പരാജയപ്പെടുത്തുന്നില്ല, മറിച്ച് അവര് അജയ്യരായിട്ട് അവര് ആളുകളുടെ മനസ്സിലേക്ക് ചേക്കേറി പോവുകയാണ്. അത് സ്റ്റീഫൻ നെടുമ്പള്ളിയാണേലും ലായിക്കാണേലും എല്ലാം ഇത് സംഭവിക്കുകയാണ്. ഈവൻ നമ്മൾ ദൃശ്യം തന്നെ എടുത്താൽ, ദൃശ്യത്തിന്റെ ആദ്യ ഭാഗത്തിനൊക്കെ നമുക്കൊരു വലിയ തരത്തിലുള്ള ന്യായം, രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൃശ്യവും വീണ്ടും ഒരു പൂർണ്ണാർത്ഥത്തിൽ ആന്റി ഹീറോ അല്ലെങ്കിൽ പോലും അതിന്റെ ഒരു പരിവേഷം ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുത്ത വഴികളൊക്കെ മഹത്വവൽക്കരിക്കപ്പെട്ട് അവസാനിപ്പിക്കുമ്പോൾ അത് നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിലേക്ക്, നമ്മുടെ യുവജനങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന സന്ദേശം എന്തെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലേ? നമ്മുടെ സിനിമാ പ്രവർത്തകരും സിനിമാ ലോകവും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ലേ? തുടർച്ചയായിട്ട് അത്തരം സിനിമകൾ ഇറങ്ങി വരുമ്പോൾ അത് നമ്മുടെ യുവജനങ്ങളെ ഏത് തരത്തിൽ സ്വാധീനിക്കും എന്ന് നമുക്ക് ശക്തമായിട്ട് ചിന്തിക്കേണ്ടതില്ലേ? നമ്മൾ ഓർക്കുക, ഈ സെലിബ്രിറ്റി വർഷിപ്പ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്, ഒരു കാര്യമുണ്ട്. അത് ഇംഗ്ലീഷ് ചരിത്രകാരനായിട്ടുള്ള ചാപ്മാനാണ് അതിനെക്കുറിച്ച് ആദ്യമായിട്ട് വിശദീകരിച്ച് പറയുന്നത്. 15-നും 35-നും വയസ്സിന് ഇടയിലുള്ള യുവജനങ്ങളെ ഈ താരാരാധന കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ട്. അവരുടെ വേഷം, അവരുടെ സംഭാഷണം, അദ്ദേഹം പറയുന്ന അദ്ദേഹത്തെ ഈ ആളുകളുടെ, യുവജനങ്ങളുടെ, പ്രത്യേകിച്ച് കോളേജ് പിള്ളേരുടെയൊക്കെ സംഭാഷണത്തിന്റെ 60% എന്ന് പറയുന്നത് സിനിമ ഡയലോഗുകൾ കടമെടുത്തിട്ടാണ്. അവരുടെ വേഷം, അവരുടെ ഭക്ഷണം, അവരുപയോഗിക്കുന്ന വാഹനം, അവർ ധരിക്കുന്ന ഹെൽമെറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ സിനിമയുടെ പ്രതിഫലനം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ആന്റി ഹീറോസ് ആയിട്ടുള്ള ആളുകളെ മഹത്വവൽക്കരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന സാമൂഹ്യപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ 2016 ആഗസ്റ്റിലെ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ആ സമയത്ത് പ്രേമം എന്ന് പറയുന്ന ഒരു സിനിമയെ അനുകരിച്ച് ചെകുത്താൻ എന്ന ലോറി കോളേജ് കാമ്പസിൽ കൊണ്ടുവന്നിട്ട് തസ്നി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെടാനിടയായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഓർക്കുന്നുണ്ട്. കോളേജ് കാമ്പസിന്റെ ഉള്ളിൽ നിന്ന്, ക്ലാസ് മുറിയുടെ ഉള്ളിലിരുന്ന് മദ്യപിച്ച് ആണത്തം കാണിക്കുന്ന നായക കഥാപാത്രങ്ങൾ എന്ത് സന്ദേശമാണ് നമ്മുടെ ഈ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുന്നത്? പ്രിയമുള്ളവരെ, അതുകൊണ്ട് സിനിമ എന്ന് പറയുന്ന കല നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഗൌരവതരമായിട്ടുള്ള പ്രതിബദ്ധതയെ കുറ്റകരമായ രീതിയിൽ നിസാരവൽക്കരിക്കുന്ന
പ്രവണതകൾ കൂടുതൽ വരുന്നത് നല്ലതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? സിനിമാ പ്രവർത്തകർ അതിനെക്കുറിച്ച് ഒരു പരിചിന്തനം നടത്തേണ്ടതില്ലേ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് സിംബൽസ് ആഘോഷിക്കപ്പെടുന്നുണ്ട്. നെഗറ്റീവ് സിംബൽസ് അല്ലെങ്കിൽ ഒരുപക്ഷെ വേറൊരു തരത്തിൽ പറഞ്ഞാൽ സൈറ്റാനിക് ആയിട്ട് നമ്മൾ കരുതുന്ന, പൊതുസമൂഹം കരുതുന്ന പല കാര്യങ്ങളും ആഘോഷിക്കപ്പെടുന്നുണ്ട്. ചില പേരുകൾ തന്നെ ഓർക്കുക, അതോടൊപ്പം തന്നെ വലിയ വിശുദ്ധമായിട്ട് നമ്മൾ കരുതുന്ന പേരുകൾ ഒരുപക്ഷെ ചില തരത്തിൽ അത് കളിയാക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടോ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടല്ലേ? ഇപ്പോൾ ചെകുത്താന് അല്ലെങ്കിൽ ലൂസിഫർ അല്ലെങ്കിൽ ആ തരത്തിൽ കുരുതി, ചെന്നായ തുടങ്ങിയൊക്കെ പേരുകൾ അത് ആഘോഷിക്കപ്പെടുമ്പോ ഇത് നമ്മൾ ഓർക്കേണ്ടത് യുവജനങ്ങളുടെ വേഷത്തില്, ഹെൽമെറ്റില്, അവരുടെ ടീഷർട്ടില്, അവരുടെ പെരുമാറ്റത്തിൽ പോലും ഈ ചെകുത്താനൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഈ മലയാള സിനിമയില് പൊതുവെ വരുന്ന ഈ തരത്തിലുള്ള ഒരു മാറ്റം അത് തുടർച്ചയായിട്ടുണ്ടാകുമ്പോൾ അതൊരുപക്ഷെ നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയിലും സംസ്കാരത്തിലും യുവതലമുറയുടെ മനോഭാവത്തിലും കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകില്ലേ, അത് പ്രതിലോമപരമാകില്ലേ, അത് ദോഷകരമാകില്ലേ എന്ന് സിനിമാ ലോകം ചിന്തിക്കേണ്ടതല്ലേ, നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഇനി കൂടുതലായിട്ട് ഈ തിയേറ്ററുകൾ വരുമ്പോൾ, കൂടുതലായിട്ട് സിനിമകൾ വരുന്ന സമയത്ത് നായക കഥാപാത്രങ്ങൾ അത് ശക്തമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, കേരള സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന മികച്ച പോലീസ് ഓഫീസർമാർ, പ്രമുഖരായ പ്രഗത്ഭരായിട്ടുള്ള ഭരണകർത്താക്കൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, കരുണവറ്റാത്ത ഡോക്ടർമാർ, ചുമട്ടു തൊഴിലാളികൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ഇങ്ങനെ തുടങ്ങി നല്ല ഡോക്ടർമാര്, നല്ല മാനേജ്മെന്റ് വിദഗ്ധര്, ഒരു ഒരു സമൂഹത്തെ തന്നെ ഉയർത്തുന്ന മാനേജ്മെന്റ് വിദഗ്ധര്, കനി വാർന്ന കർഷകര്, ത്യാഗം ചെയ്യുന്ന കർഷകരുൾപ്പെടെ ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ മൂല്യങ്ങളെയും ഉയർത്തി കാണിക്കുന്ന അനേകം നല്ല കഥാപാത്രങ്ങൾ നമ്മുടെ മലയാള സിനിമയിൽ ആവിർഭവിക്കട്ടെ. പഴയ കാലം മുഴുവൻ അതിന്റെ ഒരു ഒരു ചിത്രീകരണം നമ്മൾ കണ്ടിരുന്നു, ആ തരത്തിൽ വരട്ടെ. അനാവശ്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതലായിട്ടുള്ള രീതിയിൽ ഒരുപക്ഷെ ആന്റി ഹീറോസിനെ മഹത്വവൽക്കരിക്കുന്ന രീതിയും അത് തുടർച്ചയായിട്ടുണ്ടാകുന്നതും നമ്മുടെ സിനിമകളിൽ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് ഇടയ്ക്കൊക്കെ വരുന്നതിന് ഒരു ന്യായീകരണം നമുക്ക് കാണാം, കാരണം അതൊരു സോഷ്യൽ സൈക്കോളജിയാണ്. ആളുകളുടെ മനസ്സിൽ നിന്ന് ഒരുപക്ഷെ അങ്ങനെ ചില കഥാപാത്രങ്ങളൊക്കെ വരുന്നത് അതൊരു കഥാർത്ഥിസത്തിന്റെ പോലത്തെ ഒരു എഫക്ട് ഉണ്ടായേക്കാം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ തുടർച്ചയായിട്ട് അങ്ങനെ നെഗറ്റിവിറ്റി ആഘോഷിക്കപ്പെടുകയും ആന്റി ഹീറോസ് ആഘോഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ യുവജനങ്ങളുടെ മനോഭാവത്തെ കാര്യമായി ബാധിക്കും എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം.